ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ടു വിസ്ക പിക്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അപ്കമിംഗ് കിയ സെൽട്ടോസിൻ്റെ ഗ്രാവിറ്റി എഡിഷനെ കുറിച്ചാണ്. ഗ്രാവിറ്റി എഡിഷൻ ഇന്ത്യയിൽ വരുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് അവർ ഇതുവരെ കൺഫർമേഷനും തന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം കിയ ഒരു ഒഫീഷ്യലി ഒരു കാര്യം ഷെയർ ചെയ്തിരുന്നു, ആൻഡ് സംതിങ് ബിഗ് ഇസ് കമ്മിങ് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലായി കാണും. സെൽട്ടോസിൻ്റെ ഫേസ് ലിഫ്റ്റ് മോഡൽ വരുന്നുണ്ട് എന്ന് അവർ അനൗൺസ് ചെയ്തതാണ്. ആൻഡ് 27th of April 2021 അതിൻ്റെ ലോഞ്ച് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇനി അതിൽ വ്യത്യാസം വന്ന് വരുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് ഏർലി സ്റ്റേജ് ആണ്, കോവിഡ് ആണ്. അതുകൊണ്ട് സംടൈംസ് ഡിലേസ് വന്നേക്കാം, ചിലപ്പോൾ ഏപ്രിൽ എന്നുള്ളത് മെയ്യിലേക്ക് ഷിഫ്റ്റ് ചെയ്തേക്കാം, അത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്ന 27th of April എന്നാണ് അപ്കമിംഗ് ഫേസ് ലിഫ്റ്റിൻ്റെ ലോഞ്ച് അല്ലെങ്കിൽ ഗ്ലോബൽ ഡെബ്യൂ. ഓക്കെ, അത് ലോഞ്ച് ചെയ്യുന്ന ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞേക്കാം, പക്ഷേ ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ വൈകാൻ ഉള്ള കാര്യമില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇനി ഇതിൻ്റെ ഗ്രാവിറ്റി എഡിഷനെ കുറിച്ച് പറയുമ്പോൾ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരാൻ പോകുന്ന ഡിസൈനിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് നോക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഗ്രില്ലിൽ ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ആക്ച്വലി ഗ്രില്ലിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് ഇതിൻ്റെ ഡിസൈനിലല്ല, പക്ഷേ ഇതിൻ്റെ ഓവറോൾ ടെക്സ്ചറിലും ഫിനിഷിലാണ്. ഇത് ക്രോം ഫിനിഷിൽ വരുന്നൊരു ഗ്രില്ലായിരിക്കില്ല, അതിന് പകരം സിൽവർ ഫിനിഷിലായിരിക്കും ഗ്രില്ല് വരുന്നത്. സിൽവർ ഫിനിഷ് എന്ന് പറയുമ്പോൾ നിലവിലുള്ള സെൽട്ടോസിൻ്റെ ബേസ് വേരിയൻ്റിലൊക്കെയാണ് സിൽവർ ഫിനിഷ് വരുന്നത്. പക്ഷേ ഗ്രാവിറ്റി എഡിഷനിലും സിൽവർ ഫിനിഷിലായിരിക്കും തന്നെ ഇതിൻ്റെ ഗ്രില്ലൊക്കെ വരുന്നത്. ഗ്രില്ല് മാത്രമല്ല, പല ഘടകങ്ങളും സിൽവർ ഫിനിഷിൽ തന്നെയാണ് ഗ്രാവിറ്റി എഡിഷനിൽ സെൽട്ടോസിൽ വരാൻ പോകുന്നത്. ഹെഡ്ലാംസ് ഒക്കെ സെയിം എൽ ഇ ഡി ഹെഡ്ലാംസ് തന്നെയാണ്, ആൻഡ് എൽ ഇ ഡി ഡി ആർ എൽസ് അവൈലബിൾ ആണ്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ മെയിൻ ചേഞ്ചസ് വരുന്ന രണ്ട് കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തേത് ഇതിൻ്റെ ഒ ആർ വിയംസ് ആണ്. ഒ ആർ വിയംസ് ഇപ്പോൾ വീണ്ടും സിൽവർ ആക്കിയിട്ടുണ്ട്. അത് ഗ്രാവിറ്റി എഡിഷൻ്റെ മാത്രം പ്രത്യേകതയാണ്. ടോപ്പ് പോർഷൻ സിൽവർ കളറിലാണ് വരുന്നത്, അല്ലെങ്കിൽ സിൽവർ ഫിനിഷിലാണ് വരുന്നത്. അലോയ് വീൽസിലും ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അലോയ് വീൽസിൻ്റെ ഡിസൈൻ തന്നെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇത് പുതിയ 18-inch അലോയ് വീൽസ് ആണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടയർ പ്രൊഫൈൽ വളരെ കുറവാണ്. 235, 45, R18s ആണ് ടയർ സൈസ് വരുന്നത്. ആക്ച്വലി വിഡ്ത്തൊക്കെ ഓക്കെയാണ്, പക്ഷേ ടയർ പ്രൊഫൈൽ വളരെ കുറവാണ്. നമ്മുടെ ഇന്ത്യൻ റോഡ് കണ്ടീഷൻസ് വെച്ച് നോക്കുമ്പോൾ 40 ആണ് ടയർ പ്രൊഫൈൽ വരുന്നത്. സാധാരണ ഇന്ത്യൻ റോഡ് കണ്ടീഷൻസ് വെച്ച് 50-55 മിനിമം വേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മളൊരു നല്ലൊരു ഗട്ടറി കൂടെ ഒക്കെ ചാടുകയാണെങ്കിൽ ടയർ ബേസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്തായാലും നമുക്ക് നോക്കാം, ഇന്ത്യയിലേക്ക് വരുമ്പോൾ കുറച്ച് ചേഞ്ചസ് അവർ വരുത്തുമായിരിക്കും. ഇനി അടുത്ത ചേഞ്ച് വരുന്നത് ഇതിൻ്റെ സൈഡ് ഡോർ ഹാൻഡിൽസിലാണ്. സൈഡ് ഡോർ ഹാൻഡിൽസും ഇതിൽ വരാൻ പോകുന്ന ഒരു ക്രോം ഫിനിഷിലല്ല, സിൽവർ ഫിനിഷിലാണ്. അതും ഗ്രാവിറ്റി എഡിഷൻ്റെ ഒരു പ്രത്യേകതയാണ്. ആക്ച്വലി സിൽവർ ഫിനിഷ് എന്ന് പറയുമ്പോൾ ഒരു ഷൈനിങ് സിൽവർ ഫിനിഷാണ് ഇതിൽ വരുന്നത്. സിമ്പിൾ ഡള്ളായിട്ടുള്ള സിൽവർ ഫിനിഷ് അല്ല, അതുകൊണ്ട് തന്നെ അത്യാവശ്യം അട്രാക്റ്റീവ് ആണ് ഈ ഒരു ഗ്രാവിറ്റി എഡിഷനിൽ വരുന്ന സിൽവർ ഫിനിഷ് ആണെങ്കിലും. എക്സ്റ്റീരിയറിൽ വേറെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ഇൻറ്റീരിയറിലാണെങ്കിലും കാര്യമായിട്ടുള്ള ചേഞ്ചസ് വരുന്നില്ല. ഓൾ ബ്ലാക്ക് തീമിൽ തന്നെ ആയിരിക്കും ഇൻറ്റീരിയേഴ്സ് വരുന്നത്. ആൻഡ് ഫീച്ചേഴ്സ് ആണെങ്കിലും സെയിം തന്നെ ആയിരിക്കും. ദാറ്റ് ഇസ് ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് ആൻഡ് ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേ, ഇൻറ്റഗ്രേറ്റഡ് എയർ പ്യൂരിഫയർ, 10.25 inches ടച്ച് സ്ക്രീൻ ഫുട്ടിംഗ് സിസ്റ്റം. ആൻഡ് ഈ ഒരു വേരിയൻ്റ് വരികയാണെങ്കിൽ ഇതിൽ പാനറോമിക് സൺറൂഫും അവൈലബിൾ ആയിരിക്കും. പാനറോമിക് സൺറൂഫ് എന്ന് പറയുമ്പോൾ നമ്മൾ കൺവെൻഷനിൽ കാണുന്ന ഒരു സിമ്പിൾ ഇലക്ട്രിക് സൺറൂഫിനേക്കാളും വലിയൊരു സൺറൂഫ് ആയിരിക്കും പാനറോമിക് സൺറൂഫ്. അത് ആക്ച്വലി ഇപ്പോൾ സെൽട്ടോസിൽ അവൈലബിൾ അല്ല, ക്രെറ്റയിൽ മാത്രമേ അവൈലബിൾ ആയിരിക്കുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ഗ്രാവിറ്റി എഡിഷൻ കൂടി വരികയാണെങ്കിൽ ഇതിൽ പാനറോമിക് സൺറൂഫ് എന്തായാലും അവൈലബിൾ ആയിരിക്കും. ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രാവിറ്റി എഡിഷനിൽ നമുക്ക് കാണാൻ പറ്റുന്ന ചേഞ്ചസ്, വിഷ്വലി വരുന്ന ചേഞ്ചസ്. വേറെ ടെക്നിക്കലി ഒരു ചേഞ്ചസും വരുന്നതായിരിക്കില്ല. അതിന് എഞ്ചിൻ സ്പെസിഫിക്കേഷൻസിലാണെങ്കിലും സെയിം എഞ്ചിൻ തന്നെയാണ് ഈ ഒരു പെർട്ടിക്കുലർ വാഹനത്തിലും വരാൻ പോകുന്നത്. ദാറ്റ് ഇസ് 1.5 liter പെട്രോൾ ആൻഡ് ഡീസൽ, പിന്നെ 1.4 liter ടർബോ പെട്രോൾ. ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ വരാൻ പോകുന്ന എഞ്ചിൻ സ്പെസിഫിക്കേഷൻസ്. വേറെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും ഗ്രാവിറ്റി എഡിഷനിൽ വരുന്നതായിരിക്കില്ല. ആക്ച്വലി മെയിനായിട്ട് വരാൻ പോകുന്ന എക്സ്റ്റീരിയർ സ്റ്റൈലിംഗിലാണ്. ഇൻറ്റീരിയർ സ്റ്റൈലിംഗിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വരില്ലെങ്കിലും പാനറോമിക് സൺറൂഫ് ഒരു അഡീഷൻ ആയിരിക്കും. വേറെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഇൻറ്റീരിയറിലും വരുന്നതായിരിക്കില്ല. സെയിം ഫീച്ചേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ തന്നെയായിരിക്കും. ആൻഡ് ഈ ഒരു പെർട്ടിക്കുലർ എഡിഷൻ ഇന്ത്യയിലേക്ക് വരുമോ അതോ ഇല്ലയോ എന്നത് നമുക്ക് 27th of April തന്നെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ ഒരു വേരിയൻ്റ് വരികയാണെങ്കിൽ ഇതിൽ എന്തൊക്കെ ചേഞ്ചസ് വരും എന്നതിനെക്കുറിച്ച് ചെറിയൊരു ക്വിക്ക് റിവ്യൂ നിങ്ങൾക്ക് തന്നു എന്ന് മാത്രം. ഇന്നത്തെ അപ്കമിംഗ് കിയ സെൽട്ടോസിൻ്റെ ഗ്രാവിറ്റി എഡിഷൻ്റെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇതൊരു ക്വിക്ക് റിവ്യൂ ആയിരുന്നു. പിന്നെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ വാഹനങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ ചാനലിൽ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് കൂടി ആക്കി വെച്ചേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.